നാല് ചെറുകിട ജലവൈദ്യുത പദ്ധതികളും വിവിധ സോളാർ പദ്ധതികളും നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനും സാക്ഷാൽക്കരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ റാഫി ജൂസ് പാലിയേക്കരയാണ് വൈദ്യുതി ബജറ്റ് അവതരിപ്പിച്ചത് കോടി രൂപ വരവും മുന്നൂറ്റിയൊൻപത് കോടി ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് കോർപ്പറേഷൻ പരിധിയിലെ ഇരുപത്തിയേഴോളം സർക്കാർ കെട്ടിടങ്ങളിൽ ഒരു മെഗാവാട്ടിന്റെ സോളാർ പദ്ധതിയും നാല് ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു കണ്ണംകുഴി ആവേർകുട്ടി ഇട്ടിയാനി കാഞ്ഞിരക്കൊല്ലി പദ്ധതികളിൽ നിന്നായി ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാനായി അനർട്ടുമായി സഹകരിച്ച് പദ്ധതി തയ്യാറാക്കും ബെഞ്ചമിൻ സോളാർ പദ്ധതി എന്ന പേരിൽ കോർപ്പറേഷൻ പരിധിയിലെ മുപ്പത്തിയൊൻപതിനായിരം ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും അനർട്ടുമായി സഹകരിച്ച് സോളാർ എനർജി ശേഖരിച്ച് വെക്കുന്നതിനായി സോളാർ എനർജി സ്റ്റോറിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കും ജീവനക്കാരുടെ ഭവനങ്ങളിൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പലിശരഹിത വായ്പയായി രണ്ട് ലക്ഷം രൂപ നൽകും കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന് തനതായ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കും പുതിയ സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ സ്ഥാപിക്കും വൈദ്യുതി വിഭാഗം ബജറ്റിനെ കുറിച്ച് തിങ്കളാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം ചർച്ച ചെയ്യും